ഈ കാണുന്നത് ഹീറോ മോട്ടോകോർപ്പിൻ്റെ വിഡ V1pro എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഈ ഒരു സ്കൂട്ടറിന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെറിയൊരു കംപ്ലയിൻ്റ്. ബാറ്ററി രണ്ടും ഫുൾ ചാർജാണെങ്കിലും ചാർജർ റിമൂവ് ചെയ്തിട്ട് സ്റ്റാൻഡ് ബൈ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാഹനം ഓണാവാറില്ല. ഈ ഒരു വാഹനം ഓണാവാനായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ ആക്സിലറി ബാറ്ററി ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് 9 മുതൽ 10 വോൾട്ടിനകത്ത് മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു സെക്ഷൻ വർക്ക് ചെയ്യാനായിട്ട് 12 വോൾട്ടിന് മേളിൽ വേണം. അപ്പോൾ ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഡൗൺ ആണ്. അപ്പോൾ ഞാൻ ബാറ്ററി അഴിച്ചെടുത്ത് ഒന്നുകൂടെ ഒന്ന് റീചാർജ് ചെയ്തതിന് ശേഷം വീണ്ടും സെറ്റ് ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കമ്പനിയിൽ വിളിച്ച് ചോദിച്ച സമയത്ത് ബാറ്ററി കംപ്ലൈൻ്റ് ആണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ബാറ്ററി കൊണ്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാറിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനീ ഒരു വാഹനം ഇന്ന് സർവീസിന് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ബാറ്ററി ഫുൾ ചാർജ് ചെയ്ത് വെച്ചിരുന്നാലും പക്ഷേ വണ്ടി ഓണാവത്തില്ല. അപ്പോൾ ആ വണ്ടി ഓണാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബാറ്ററി ഇളക്കി നമുക്ക് വീണ്ടും ബൂസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഈ ഒരു ബാറ്ററി 18 മാസത്തെ വാറൻ്റി ഉണ്ടെന്നാണ് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത്. എന്തായാലും ഞാനൊരു സ്റ്റാൻഡ് ബൈ ബാറ്ററി ഞാൻ ഒരെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. എക്സൈഡിൻ്റെ ഒരു 12 വോൾട്ട് 4 AH ഒരു ബാറ്ററി ഇന്നലെ മേടിച്ചു. അപ്പോൾ നമ്മുടെ പഴയ ബാറ്ററി വാറൻ്റി ഉള്ളതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. അങ്ങനെ ഷോറൂമിലെത്തി ഞാൻ എക്സിക്യൂട്ടീവിനെ കണ്ട് വാഹനം കംപ്ലയിൻ്റ് എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഇത് എത്ര ദിവസമാവും സർവീസ് ചെയ്ത് തരാനായിട്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഏകദേശം ഒരു 7 ദിവസത്തോളം ആകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് തന്നെ മാറ്റി തരാൻ പറ്റില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ അങ്ങനെ ഒരു പ്രൊഫഷൻ അവർക്കില്ല, ഈ ഒരു ബാറ്ററി കമ്പനിയിൽ പോയിട്ട് അവർ തീരുമാനിക്കും ഇത് കേടായിട്ടുണ്ടോ ഇല്ലയെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ പോയിട്ട് വരുന്ന സമയത്ത് 7 ദിവസത്തോളമാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7 ദിവസം വാഹനം ഇവിടെ വെച്ചിട്ട് പോകേണ്ടി വരുന്നു. ഒരു സ്പെയർ ബാറ്ററി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് സെറ്റ് ചെയ്തിട്ട് ഓടുന്നതിന് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. അത് മാനേജർ ഇരിപ്പുണ്ട്, അവരുമായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ അകത്ത് കയറി മാനേജറുമായിട്ട് സംസാരിച്ചു. സംസാരിച്ച സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു കുഴപ്പമില്ല, ബാറ്ററി ഇളക്കി തന്നിട്ട് നിങ്ങൾക്ക് സ്റ്റാൻഡ് ബൈ ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് ഓടുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റാൻഡ് ബൈ ബാറ്ററി ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഈ ഒരു ബാറ്ററി ക്ലെയിം ചെയ്യാനായിട്ട് RC ബുക്കിൻ്റെ ഒരു കോപ്പി ആവശ്യമുണ്ട്, അത് കരുതി വയ്ക്കുക. 7 ദിവസം കഴിഞ്ഞ് ബാറ്ററി ഷോറൂമിൽ വരുമ്പോഴത്തേക്ക് കസ്റ്റമറെ ഇൻഫോം ചെയ്യാമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ബാറ്ററി വരുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.